നെഹമ്യാവിന്റെ പുസ്തകത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു മതിൽ പണിയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. അനേക പ്രതികൂലങ്ങളുടെ മധ്യേ തനിക്ക് ദൈവം നൽകിയ നിയോഗമനുസരിച്ച് മതിൽ പണിയുമായി മുന്നോട്ടു പോയ ദൈവഭൃത്യനായ നെഹമ്യാവ് അതിന്റെ 6:1 വരുമ്പോൾ മതിൽ പണി പൂർത്തിയാക്കി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മതിൽ പണി പൂർത്തിയാക്കി എന്നും ഇനി ശേഷിച്ചിരിക്കുന്ന പണികളുമായി താൻ മുന്നോട്ടു പോയി തൻ്റെ ദൈവീക നിയോഗത്തിൽ വിജയിക്കുമെന്നും കണ്ടപ്പോൾ തൻ്റെ പ്രതിയോഗികളായിരുന്നവർ ഒരുമിച്ച് കൂടുകയും അതിനെതിരെ അതിന് തടസ്സം വരുത്തുവാനും തൻ്റെ ശ്രദ്ധയെ അതിൽ നിന്ന് തിരിക്കുവാനുമായി പല കാര്യങ്ങൾ ചെയ്തതിനെ കുറിച്ച് 6 നമുക്ക് വീണ്ടും കാണുവാൻ കഴിയുന്നുണ്ട്. 4 അവർ ആളെ അയച്ച് നെഹമ്യാവിനെ ആ സ്ഥാനത്ത് നിന്നും മാറ്റുവാനായി നോക്കി. എന്നാൽ ആ സ്ഥാനത്ത് നിന്നും പിൻവാങ്ങിപ്പോകാതെ അദ്ദേഹം അവരോട് മറുപടി പറഞ്ഞു, ഞാൻ ഒരു വലിയ വേലയിലായിരിക്കുന്നു, എനിക്കത് വിട്ടേച്ചു വരുവാൻ സാധ്യമല്ല എന്ന്. എന്നാൽ 5 ഒരു വലിയ ഭീഷണി, താൻ ചെയ്യാത്ത കാര്യങ്ങളെയെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു തുറന്ന കത്താണ് അദ്ദേഹത്തെ തേടി വന്നത്. അത് മാത്രവുമല്ല, താൻ ചെയ്യാത്ത പല കാര്യങ്ങൾ താൻ ചെയ്തതായി കള്ളസാക്ഷികളെ കൊണ്ടുവരുമെന്നും രാജാവിന്റെ മുമ്പിൽ രാജകോപത്തിന് പാത്രീഭവിക്കത്തക്കവണ്ണം തനിക്കെതിരെ കാര്യങ്ങൾ നീക്കുമെന്നും അവർ ഭീഷണിപ്പെടുത്തിയതിനെ കുറിച്ചും നമുക്ക് 6:7-8 കാണുവാൻ കഴിയുന്നു. എന്നാൽ 2 ഇത്ര അധികം പ്രതികൂലങ്ങളുടെ മധ്യേ 2 നെഹമ്യാവ് ചെയ്തതിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 1 അദ്ദേഹം ദൈവത്താൽ തനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആ നിയോഗത്തിൽ നിന്നും പിന്മാറുവാൻ തയ്യാറായില്ല. ഈ മതിൽ പണി താൻ സ്വമേധയാ തുടങ്ങിയതല്ല, ദൈവം തന്നെ ഏൽപ്പിച്ച കാര്യമത്രേ. ആകയാൽ ആ കാര്യത്തിൽ നിന്നും താൻ വിട്ടുമാറുവാനോ അത് നിർത്തിവെക്കുവാനോ തയ്യാറായില്ല. 2 ദൈവസന്നിധിയിൽ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുവാനായി നാം തയ്യാറായി. അതിന്റെ 9 നാം ഇപ്രകാരമാണ് വായിക്കുന്നത്, വേല നടക്കാതെ വണ്ണം അവരുടെ ധൈര്യം ക്ഷയിച്ചു പോകണമെന്ന് അവരൊക്കെയും ഞങ്ങളെ ഭയപ്പെടുത്തുവാൻ നോക്കി. ആകയാൽ ദൈവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ. നന്നായി കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ, നന്നായി കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന് കണ്ടപ്പോൾ, ദൈവജനം രക്ഷപ്പെട്ടു പോകും എന്ന് കണ്ടപ്പോൾ, പല വിധത്തിലുള്ള ഭീഷണികൾ നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് പല ഭാഗത്തു നിന്ന് ശബ്ദങ്ങൾ മുഴങ്ങുകയുണ്ടായി, പല പ്രവൃത്തികൾ ഒരുമിച്ച് അവർക്കെതിരെ നടക്കുകയുണ്ടായി, പല വ്യക്തികൾ ഒരുമിച്ച് ചേർന്ന് അവർക്കെതിരെ ആലോചന എടുക്കുകയുണ്ടായി, പല പദ്ധതികൾ രൂപീകരിക്കുകയുണ്ടായി. എന്നാൽ ദൈവദാസനായ നെഹമ്യാവ് ചെയ്തതുപോലെ ദൈവസന്നിധിയിലേക്ക് കാര്യത്തെ ഭരമേൽപ്പിക്കുകയും ദൈവസന്നിധിയിലേക്ക് കാര്യങ്ങളെ ഭരമേൽപ്പിച്ചതിന് ശേഷം താൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ കൃത്യമായി ചെയ്യുകയും ചെയ്തത് നമുക്കേവർക്കും മാതൃകയത്രേ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവത്താൽ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ കണ്ടേക്കാം. ദൈവത്താൽ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു ഉദ്യോഗമായിരിക്കാം, ശുശ്രൂഷ തലമായിരിക്കാം, വിദ്യാഭ്യാസമായിരിക്കാം, ഏതൊക്കെയോ ദൈവീക പ്രവൃത്തികൾ ചില ദർശനങ്ങളിലൂടെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തു വരികയായിരിക്കാം. അതിനെതിരെ അത് നടക്കുകയില്ല എന്നും അത് നടന്നാൽ ഇങ്ങനെ ആയിപ്പോവും എന്നും ഒക്കെ നിങ്ങളെ അധൈര്യപ്പെടുത്തുന്ന ഏതൊക്കെയോ ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവാം. ആ ശബ്ദങ്ങൾ നിമിത്തം ഇന്ന് ആ വേലകൾ വിട്ടുപോകരുത്. നിങ്ങളെ ദൈവമാക്കി വെച്ചിരിക്കുന്ന സുവിശേഷ വേലകളുടെ സ്ഥാനങ്ങൾ വിട്ടുപോകരുത്. നിങ്ങളെ ദൈവമാക്കി വെച്ചിരിക്കുന്ന ബിസിനസ്സുകൾ അത് അടച്ചു പൂട്ടരുത്. നിങ്ങളെ ദൈവമാക്കി വെച്ചിരിക്കുന്ന വിദ്യാഭ്യാസ മേഖലകൾ അതുമായി മുന്നോട്ട് പോകണം. നിങ്ങൾ ശ്രമിക്കുന്ന വിസകളുടെ പ്രോസസ്, അല്ലെങ്കിൽ നിങ്ങൾ ശ്രമിക്കുന്ന ആ ജോലിക്ക് വേണ്ടിയുള്ള വാതിലുകൾ, അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകുവാനായി കാര്യങ്ങൾ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന ഏതൊക്കെയോ മേഖലകൾ അതുമായി നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ഈ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ദൈവാത്മാവ് പഠിപ്പിക്കുകയാണ്. അത് മാത്രവുമല്ല, എതിരെ സംസാരിക്കുന്ന, എതിരെ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന എല്ലാ വ്യക്തികളെ ദൈവത്തിങ്കലേക്ക് കൊടുക്കുക. കാരണം ദൈവത്തിന്റെ പദ്ധതിയിൽ നാം ആയിരിക്കുമ്പോൾ യുദ്ധം യഹോവയ്ക്കുള്ളതത്രേ. നാം അല്ല അവരോട് യുദ്ധം ചെയ്യേണ്ടത്. ദൈവിക പദ്ധതികൾക്ക് എതിരായി കൂടി വരുന്നവർ ദൈവത്തിനെതിരെ അത്രേ കൂടി വരുന്നത്. ദൈവിക പദ്ധതികൾക്കെതിരായി
ആലോചന കഴിക്കുന്നവർ ദൈവത്തിനെതിരെ എത്ര ആലോചന കഴിക്കുന്നത്. ആകയാൽ അവരോട് യുദ്ധം ചെയ്യേണ്ടത് നാമല്ല, നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും കർത്താവെ എന്നെ ധൈര്യപ്പെടുത്തണമേ എന്ന് പറയുകയും ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ കരത്തിൻ കീഴിൽ താണിരുന്ന് നമ്മെ ഏൽപ്പിച്ചത് ചെയ്യുക എത്രയും വേണ്ടത്. ആകയാൽ ലക്ഷ്യങ്ങൾ വിട്ടുമാറാതെ, ലക്ഷ്യം തെറ്റിപ്പോകാതെ മുന്നോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.